സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. താങ്കളുടെ പിതാവും കേരളത്തിൻ്റെ പ്രിയങ്കരനായ നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടി ചികിത്സ നിഷേധിക്കപ്പെട്ട് വീട്ടുകാരുടെ തടവിലാണ് അല്ലെ തടങ്കലിലാണെന്നുള്ള പ്രചരണമാണ് വരുന്നത്. എന്താണ് സത്യം? അല്ല, ഏതെങ്കിലും ഒരു മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മകൻ എന്താ പറയുക, ഒരു നീച മനുഷ്യനാണ്. കാരണം കഴിഞ്ഞ 7-8 വർഷമായി അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കുവാൻ ഞാൻ പെടാപ്പാട് വിട്ടതുപോലെ ആരും ചെയ്ത് കാണത്തില്ല. അദ്ദേഹത്തിനോട് എന്തെങ്കിലും എനിക്ക് വിരോധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അന്നേ ഒറ്റക്കിട്ടാൽ മതി. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ നിർബന്ധിതനാവുകയായിരുന്നു അല്ലേ? അല്ല, നിർബന്ധിതനാവെന്ന് വെച്ചാൽ അതൊരു ഇങ്ങനൊരു പ്രചരണം, അതൊരു ഗതികേടല്ലേ? ഏതൊരു മകൻ്റെയും ഗതികേടെന്ന് മാത്രമേ അത് പറയാൻ സാധിക്കത്തുള്ളൂ. ഒക്ടോബറിലും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്, ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നു. ഞാനെന്തിനു കൊല്ലാൻ ശ്രമിക്കുക എൻ്റെ പിതാവിനെ? പക്ഷേ നിർഭാഗ്യവശാൽ ഈ സോഷ്യൽ മീഡിയയിലെ പ്രചരണം ഒരു പരിധിയും കൂടെ കടന്നിട്ട് ഉമ്മൻചാണ്ടി മരണവക്കിലാണെന്നുള്ള രീതി വരെ ചില ടൈറ്റിലിട്ടൊക്കെ പ്രചരണം വന്നു. നടന്നോട്ടെ, അവർക്ക് അവരുടെ ഫോളോവേഴ്സിനെ അല്ലെ മറ്റേ വ്യൂവേഴ്സിനെ കൂട്ടണമല്ലോ. അവരങ്ങനെയാണ് കച്ചവടം നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് എന്താ ചെയ്തേ? പക്ഷെ ഇവർ വന്ന് ടെൻഷൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയി. അദ്ദേഹം സജീവമായിട്ട് ഇറങ്ങും. ഇനിയും കേരളത്തിലും പുതുപ്പള്ളിയിലും അദ്ദേഹം കാണും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇനിയും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റും. എനിക്ക് അതിൽ വിശ്വാസമുണ്ട്. യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാനും മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനുമായ ശ്രീ ചാണ്ടി ഉമ്മനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ചാണ്ടി ഉമ്മൻ. നമസ്കാരം. ജോഡോ യാത്ര കഴിഞ്ഞിട്ടാണ് താങ്കൾ നാട്ടിലെത്തിയിരുന്നത്. അതെ അതെ, യാത്ര വൻ വിജയമായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു യാത്ര? ഇത്രയും കിലോമീറ്ററുകൾ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം രാഹുൽ ഗാന്ധിജി നടന്നു ഈ രാജ്യത്തിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിനൊരു മെസ്സേജ് കൊടുത്തതാണ്, ഈ സമാധാനമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് എന്നുള്ളത്. ആ മെസ്സേജ് ഇന്ത്യ ഒട്ടുക്ക് അംഗീകരിച്ചു. മാത്രമല്ല, ഒരു വ്യക്തിയും ലോകത്ത് ഇത്രയും ദൂരം സമാധാനത്തിന് വേണ്ടി നടന്നിട്ടില്ല, ഒരു രാഷ്ട്രീയക്കാരൻ. എനിക്കൊന്നും ചാണ്ടിയുമെന്ന് നടന്ന നഗ്നബാധനായിട്ടായിരുന്നു. അതെ, കേരളത്തിൽ വാർത്ത കണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഞാൻ നഗ്നബാധനായിട്ടാണ് നടന്നത്. അത് പക്ഷേ അത് ഭയങ്കര മെനക്കെട്ട ഇതല്ലേ നടക്കുന്നത്? നല്ല റോഡാണെങ്കിൽ പ്രശ്നമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് രാഹുൽ ഗാന്ധിജിയുടെ അടുത്ത് കൂടുതലുള്ള സച്ചിൻ റാവു, അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ഐഡിയ. പക്ഷേ ഞാൻ വിചാരിച്ചു അതെങ്ങനെ നടക്കാൻ പറ്റും, ഇത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ, അപ്പം നടക്കാൻ പറ്റത്തില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ. പക്ഷേ പിന്നീട് ഞാൻ ആ തീരുമാനം മാറ്റാൻ കാരണം എൻ്റെ കാലിൽ പൊട്ടൽ വരാൻ തുടങ്ങി, എനിക്ക് ക്ഷീണം വരാൻ തുടങ്ങി. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ഒരു ടയർഡ്നെസ്. അപ്പം ഞാൻ നോക്കി, ഒരു ദിവസം കൊല്ലത്തിൽ നിന്ന് പോകുന്ന ദിവസം, ചാത്തന്നൂരിൽ നിന്ന് കൊല്ലം പോകുന്ന ദിവസം, അത് ഈ യാത്രയുടെ കേരളത്തിൽ കയറി 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം, അന്ന് തൊട്ട് 3-ാം ദിവസം തോന്നുന്നു, അന്ന് തൊട്ട് ഞാൻ ചെരുപ്പില്ലാതെ ആണ് നടന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രയലായിരുന്നു. ട്രയൽ നോക്കിയപ്പോൾ എനിക്ക് എനർജി കൂടി. ഞാൻ കൊല്ലത്ത് ചെന്ന് കയറുമ്പം എനർജി കൂടിയാണ് ഞാൻ ചെന്ന് കയറുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ യാത്ര ഇങ്ങനെ വന്നത്. അപ്പം പിന്നെ പതുക്കെ പതുക്കെ തൃശ്ശൂർ തൊട്ട് ഞാൻ മൊത്തം ചെരുപ്പില്ലാതെ നടന്നു. അപ്പോൾ പക്ഷേ ഇതൊരു വലിയ അനുഭവമായിരുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങിയത് കന്യാകുമാരിയിലാണെങ്കിൽ അവസാനിക്കുന്നത് കാശ്മീരിലാണ്. അപ്പം യാത്ര പക്ഷേ തുടങ്ങുന്ന സ്വാമി വിവേകാനന്ദൻ്റെ പാറയിൽ നിന്നാണെങ്കിൽ അവസാനിപ്പിച്ചത് ശങ്കരാചാര്യർ എവിടെ പോയി പ്രാർത്ഥിച്ചു അവിടെയാണ് ഞങ്ങൾ യാത്ര അവസാനിച്ചത്. കാശ്മീരിൽ ഭയങ്കര മഞ്ഞുമൊക്കെ ആയിരുന്നു. മഞ്ഞുമായിരുന്നു. അപ്പം ഞാൻ പറയാം, ഒരു രാഷ്ട്രീയ യാത്രയല്ല, സമാധാന യാത്ര മാത്രമല്ല, ഒരു സ്പിരിച്വൽ യാത്രയായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. അതെ, ജോഡോ യാത്രയിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വലിയ വിമർശനം താങ്കളുടെ പിതാവും കേരളത്തിൻ്റെ പ്രിയങ്കരനായ നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടി ചികിത്സ നിഷേധിക്കപ്പെട്ട് വീട്ടുകാരുടെ തടവിലാണ് അല്ലെ തടങ്കലിലാണെന്നുള്ള പ്രചരണമാണ് വരുന്നത്. എന്താണ് സത്യം? അല്ല, ഏതെങ്കിലും ഒരു മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മകൻ എന്താ പറയുക, ഒരു നീച മനുഷ്യനാണ്, ഒരു അധർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ആരെങ്കിലും എന്നെ പറ്റി ആരോപിച്ചാൽ തികച്ചും ശരിയല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 7-8 വർഷമായി അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് സംരക്ഷിക്കുവാൻ ഞാൻ പെടാപ്പാട് വിട്ടതുപോലെ ആരും ചെയ്ത് കാണത്തില്ല. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് കോവിഡ് വന്നു. കോവിഡ് വന്നപ്പം ഞാൻ ഒരു മകൻ എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൊടുത്തിരുന്നു. നിങ്ങൾക്കറിയാം ഇന്നത്തെ സാഹചര്യം അല്ല അന്ന്. കോവിഡെന്ന് പറഞ്ഞാൽ ഇവിടെ
തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല, ഒരാളും ഇരിക്കത്തില്ല. ആ സാഹചര്യത്തിൽ ഏപ്രിലോ മെയ്ലോ 2021 ഞാൻ കൂടുത്തിരുന്ന ആളാണ്. കോവിഡുള്ളപ്പോഴും കൂടിയിരുന്നു. അദ്ദേഹത്തിന് കോവിഡ് ഉണ്ടെന്ന് പറയപ്പെടുമ്പോഴും ഞാൻ കൂടുതലുണ്ട്. അപ്പം എൻ്റെ ധർമ്മം മുഴുവൻ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അച്ഛനെ സംരക്ഷിക്കുക, അച്ഛനെ അല്ലെങ്കിൽ എനിക്ക് ഒറ്റക്കാര്യം ചെയ്താൽ മതി, ആ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അദ്ദേഹം ഏകാന്തത ഭയപ്പെടുന്ന പോലെ ഇതുപോലൊരു നേതാവും ഭയപ്പെടുത്തില്ല. അദ്ദേഹം ഭയപ്പെടുന്ന പോലെ ആരും ഭയപ്പെടുത്തില്ല. അദ്ദേഹം ഒറ്റയ്ക്കായി പോയാൽ ഒന്നും പറയാനില്ല. അപ്പം അദ്ദേഹത്തിനോട് എന്തെങ്കിലും എനിക്ക് വിരോധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ അന്നേ ഒറ്റയ്ക്കിട്ടാൽ മതി. ഇപ്പോൾ ഈ ഒരു പ്രചരണം, ഇത് കുപ്രചരണം എന്ന് പറയാം, ആ കുപ്രചരണം പല സോഷ്യൽ മീഡിയകളിൽ വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ തന്നെ അനുജൻ ശ്രീ അലക്സ് ചാണ്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഉമ്മൻചാണ്ടിക്ക് മതിയായ ചികിത്സ കൊടുക്കണമെന്ന്. അന്നേരം ആൾക്കാരിൽ കൂടുതൽ സംശയങ്ങൾ ഇടയാക്കത്തില്ലേ? അത് അതിൻ്റെ മറുപടി എൻ്റെ പിതാവ് തന്നെ അതിനുശേഷം നൽകിയിട്ടുണ്ട്, ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. അത് ശരിയായ വാർത്തയല്ല എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ ബ്രദറിനോട് പറയാൻ ആളല്ല. അതെ, എന്റെ ഫാദറിന്റെ ബ്രദറിനോട് പറയാൻ ഞാൻ ആളല്ല, ഞാൻ അതൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. എന്റെ ഫാദറിന്റെ ബ്രദറിനോട് എന്റെ ഫാദർ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിനോട് പറഞ്ഞതാണെങ്കിലും എന്റെ ഫാദറിന്റെ ബ്രദറിനോട് കൂടി ചേർത്താണ് പറയുന്നത്. അത് ശരിയല്ല, തെറ്റായ ഒരു ചിന്താഗതിയാണ് എന്ന് എന്റെ ഫാദറിന്റെ ബ്രദറിനോടും കുടുംബത്തോടും കേരളത്തിലൊന്നാകെ പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞതല്ല, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, എന്റെ മദറുണ്ട്, കോൺഗ്രസിന്റെ സീനിയർ മോസ്റ്റ് നേതാവായ ആൾക്കാരുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ഒരു കാര്യം പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ഇടാൻ നിർബന്ധിതനാവുകയായിരുന്നു അല്ലേ? അല്ല, നിർബന്ധിതനാവെന്ന് വെച്ചാൽ അതൊരു ഇങ്ങനൊരു പ്രചരണം, അതൊരു ഗതികേടല്ലേ? ഏതൊരു മകൻ്റെയും ഗതികേടെന്ന് മാത്രമേ അത് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരാളോടും ഇനി എനിക്ക് പറ്റിയത് പറ്റി, പക്ഷെ ഇനി ഒരാൾക്കും അങ്ങനെ വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആരോഗ്യാവസ്ഥ എന്താണ് ഇപ്പം? അതിൽ ഇപ്പം ഒക്ടോബറിലും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്, ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നു. ഞാനെന്തിനു കൊല്ലാൻ ശ്രമിക്കുക എൻ്റെ പിതാവിനെ? ഇപ്പം അദ്ദേഹം MLA മന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പ് എൻ്റെ പിതാവല്ലേ? എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ യാത്രയിൽ ഉടനീളം കന്യാകുമാരി തൊട്ട് കശ്മീർ വരെ നടന്നു. എൻ്റെ ഐഡൻറ്റിറ്റി എനിക്കില്ല. എല്ലായിടത്തും ഞാൻ അറിയപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ, ഉമ്മൻചാണ്ടിയുടെ മകൻ, മുഖ്യമന്ത്രിയുടെ മകൻ. ഞാൻ ചെരുപ്പില്ലാതെ നടക്കുന്നത് നിങ്ങൾ പറയുമ്പോഴും പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ലെവലിലാണ് അവൻ എന്നെ കാണുന്നത്. അപ്പം എൻ്റെ തന്നെ എല്ലാം എല്ലാം ആയ എൻ്റെ പിതാവിനോട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ഒരു നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ ചെറുപ്പക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എന്താണെന്നറിയില്ല, ഫസ്റ്റ് വേർഡ് ഞാൻ എൻ്റെ മാതാവിനും പിതാവിനും ഉപയോഗിച്ചത് രാമനും സീതയെന്നാണ്. ആ റെസ്പെക്റ്റ് ഇന്ന് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ദൈവത്തെ പോലാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ പിതാവും മാതാവുമായിട്ട് നമുക്ക് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. പക്ഷേ ഞാൻ കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ശേഷം അവരാണ്, ദൈവതുല്യരാണ് അവർ. കാരണം അവരില്ല, ഞാനില്ല. അങ്ങനെയുള്ളവരോട് ഞാൻ അനീതി കാണിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റും. ജർമ്മനിയിൽ പോയി ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നു, പിന്നെ ബംഗളൂരുവിൽ പോയി തുടർ ചികിത്സ നടത്തും. ഇപ്പൊ അത് തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വൈകുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വന്നു. ഞാൻ പറയുന്നത് ജർമ്മനിയിൽ പോയി അവിടെ ഓപ്പറേഷൻ നടത്തി, ഒരു പാർട്ട് മാറ്റി, ബാക്കി ഡോക്ടർ ബാംഗ്ലൂർ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു. ഞാൻ കണ്ടുപിടിച്ച ഡോക്ടറല്ലേ? ഞാൻ തന്നെ കണ്ടുപിടിച്ച്, ഞാൻ തന്നെ കൊണ്ടുപോയി, ഞാൻ തന്നെ അവിടെ എത്തിച്ച് ഈ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ ഞാനല്ലേ? ഈ മരുന്ന് കഴിച്ച് ഈ ഗ്രോത്തിന് കുറവ് വന്നു. 26/12/2022 ഈ ഇദ്ദേഹം കൊടുത്ത മരുന്ന് കഴിച്ച് ഉള്ള ഗ്രോത്തിന് കുറവ് വന്നു. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഉള്ള സ്റ്റേജ് നിങ്ങൾക്ക് എന്താണെന്നറിയോ? T2 T2 M0 N0 എന്ന് പറഞ്ഞാൽ ട്യൂമറിൻ്റെ സൈസ് 2, മെറ്റാസിസിൻ്റെ ഇല്ല, നോഡില്ല. അപ്പോൾ ഈ മരുന്ന് കഴിച്ചിട്ട് T2 എന്ന സ്റ്റേജിന് കുറവ് വരികയാണ്. അപ്പോൾ അടുത്ത റിവ്യൂ വെച്ചു, അടുത്ത റിവ്യൂ വെച്ചപ്പം ഈ കുറഞ്ഞതിൽ നിന്ന് 5% കൂടി. അപ്പം ഞങ്ങൾക്കെല്ലാം ആശങ്കയായി. കാരണം ഞാനിവിടെ ഇല്ല, ഞാൻ ശ്രീനഗറിലാണ്. ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പോകാനാണ് പറഞ്ഞത്. സിസ്റ്ററാണ് കൂടുതൽ പോയത്. അപ്പോൾ സിസ്റ്റർ ആപ്പാടെ വിഷണ്ണയായി. കാരണം ഇത് വീണ്ടും കൂടിയിരിക്കും. നമ്മളെല്ലാം മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞൊരു സാധനം, ഒരു അസുഖം മാറുമ്പം അത് വീണ്ടും കൂടിയാൽ ആർക്കായാലും വിഷമം വരും. ആ വിഷമം സിസ്റ്ററിനുണ്ട്.
അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഡോക്ടറെ നമുക്ക് ഒന്ന് രണ്ടാഴ്ചയും കൂടെ മരുന്ന് കൊടുത്തു നോക്കാം, ഗുളിക അല്ലെങ്കിൽ മൂന്നാഴ്ച ഗുളിക കൊടുത്തു നോക്കാം, എന്നിട്ട് കുറയുവാണെങ്കിൽ അപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ടല്ലോ, കൂടുവാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം. അപ്പോൾ ഡോക്ടർ എഗ്രി ചെയ്തു, വിശാൽ റാവു ഡോക്ടർ എഗ്രി ചെയ്തു. കാരണം ഫാമിലിയുടെ ഒരു എന്താ പറയുക, ഒരു വിഷമം കണ്ടിട്ട് ഡോക്ടർ എഗ്രി ചെയ്തു. കാരണം ഇത് ഒരിക്കൽ മരുന്ന് കഴിച്ച് കുറഞ്ഞു, പിന്നെ കൂടി, പിന്നെ ഇതാ ഒരിക്കൽ കൂടി ഒരു റിവ്യൂ ചോദിച്ചു. കാരണം ഇതിനു മുമ്പ് അങ്ങനെ അനുഭവമുണ്ട്. 2019 വന്നപ്പം സ്റ്റേജ് 3 ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് 0 ആയി മാറി. അപ്പം ആ ഒരു അനുഭവത്തിലാണ് ഞങ്ങളെല്ലാം എല്ലാ പ്രാവശ്യവും ഞങ്ങളിങ്ങനെ പ്രതീക്ഷിക്കുന്നത്, ഇത് കുറയും, ഇത് മാറും, ഇത് എന്നേക്കുമായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് പലരും തെറ്റിദ്ധരിക്കാം. അല്ല, എ കെ ആന്റണി അടക്കം ചികിത്സ പെട്ടെന്ന് നൽകണമെന്ന് പറഞ്ഞ് വാർത്ത വന്നു, ഒരു ഇടപെടലും അദ്ദേഹം നടത്തിയിട്ടില്ല. ഒരു ഇടപെടലും. ഞാൻ അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം അദ്ദേഹത്തിനും കൺസേൺ ഉണ്ട്, അദ്ദേഹത്തിനും വിഷമമുണ്ട്, ഇതെന്താ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പം ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഒരു ഹാർഷായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിന് മുമ്പ് ഈ മരുന്ന് കൊടുത്ത് കുറയുവാണെങ്കിൽ കുറയട്ടെ എന്നും ഉണ്ട്. മറ്റുള്ളവർക്ക് ചില ഒപ്പീനിയൻ വേറെയും ഉണ്ട്, വേറെ കുറച്ച് പേർ വേറെ ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അന്നേരം തുടർ ചികിത്സയ്ക്കായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ? തുടർ റിവ്യൂവിനായിട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വേറെ ചില ഒപ്പീനിയൻസും എനിക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ വേണമെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും. ഫാദറിന്റെ ഹെൽത്ത് അനുസരിച്ച് നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കും. പ്രായം കൂടെ നോക്കിയേ ചികിത്സിക്കാൻ പറ്റുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ഓർത്തു നോക്കണം, 80 ഈ വർഷം തികയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു കഠിനമായ ചികിത്സയ്ക്ക് വിടാൻ നമുക്കെല്ലാം ഒരു മാനസികമായ വിഷമമുണ്ട്. അതിന്റെ റിയാക്ഷൻ ഉണ്ട്, അതിന്റെ വേദനയുണ്ട്. ഞങ്ങൾ ഈ കീമോയും റേഡിയേഷനും ഒക്കെ അനുഭവിച്ചവരോട് ഞങ്ങൾ അവർ അഭിപ്രായം എടുത്തിട്ടുണ്ട്. 2019 9 ഹോസ്പിറ്റലാണ് പോയത്. 9 ഹോസ്പിറ്റലിൽ പോയി 10-ാമത്തെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്നെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം അസുഖം എന്താണെന്നാണ്. ആ ഡോക്ടർ എല്ലാ ടെസ്റ്റും നടത്തിയതിന് ശേഷം ചോദിക്കുന്ന ചോദ്യം അസുഖം എന്താണെന്നാണ്. അന്നത്തേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതുകൊണ്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ നീട്ടുന്ന ഇത് എപ്പോ വേണേ കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ സോഷ്യൽ മീഡിയയിലെ പ്രചരണം ഒരു പരിധിയും കൂടെ കടന്നിട്ട് ഉമ്മൻചാണ്ടി മരണവക്കിലാണെന്നുള്ള രീതി വരെ ചില ടൈറ്റിലിട്ടൊക്കെ പ്രചരണം വന്നു. നടന്നോട്ടെ, അവർക്ക് അവരുടെ ഫോളോവേഴ്സിനെ അല്ല മറ്റേ വ്യൂവേഴ്സിനെ കൂട്ടണമല്ലോ. അവരങ്ങനെയാണ് കച്ചവടം നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് എന്താ ചെയ്തേ? 2013 കാലം ഞാൻ പറയണോ എന്തൊക്കെ എൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞു, എന്നെ പറ്റി പറഞ്ഞു? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആർക്കെതിരെ ഒരു നടപടിയും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു കേസ് കൊടുക്കണം. ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു ഞാൻ തെറ്റുകാരനാന്ന് ഇവരാരോപിക്കുന്ന സാഹചര്യത്തിൽ അവർ തെളിയിക്കട്ടെ ഞാൻ തെറ്റുകാരനാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല. എൻ്റെ പിതാവിനെ വെച്ചിട്ടാണ് ഇവർ വില പേശുന്നത്. അപ്പം എനിക്കതിൽ നടപടി എടുക്കാതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിനെതിരെ എനിക്ക് ഒരു നോട്ടീസ് അയക്കേണ്ടി വന്നു. അവർ ആ ആർട്ടിക്കിൾ വിഡ്രോ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ക്രിമിനൽ സിവിൽ ലയബിലിറ്റിയുമായി ഇതിന് മുന്നോട്ട് പോകേണ്ടി വരും. ഇത് എനിക്ക് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു റിക്വസ്റ്റാണ്. എന്നെക്കൊണ്ട് അത് ചെയ്യിക്കരുത്. എനിക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു പത്രമാണ്. ആ പത്രത്തിനെതിരെ എന്നെക്കൊണ്ട് ഇത്രയും ഒരു സിവിയർ നടപടി എടുപ്പിക്കില്ലെന്നൊരു അഭ്യർത്ഥന. അതായത് ചികിത്സ നൽകാതെ പ്രാർത്ഥനയിലൂടെ അസുഖം ഭേദമാക്കാൻ നോക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് അത് പല രീതിയിലും വരുന്നത്. അതിൻ്റെ കഥ എന്താണ്? പ്രാർത്ഥന മാത്രമാണോ മരുന്ന് നൽകുന്നില്ലെന്നൊക്കെയാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. മരുന്നാണ് പ്രാർത്ഥന, പ്രാർത്ഥനയാണ് മരുന്ന്. ഈ രാജ്യത്തിന് അതിൻ്റെതായ മരുന്നുകളുണ്ട്. ഈ രാജ്യം, ഈ സംസ്കാരം എൻ്റെ അഭിമാനമാണ്, എൻ്റെ രാജ്യമാണ്. ഈ സംസ്കാരത്തിൽ വളർന്നു വന്ന മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ അദ്ദേഹത്തെ ഇതിനു മുമ്പ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഞാനതിന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതായത് അലോപ്പതി അല്ലാതെ തന്നെ ഈ അസുഖത്തിന് എന്താണ് അസുഖം എന്ന് എനിക്കൊന്നും ക്ലാരിറ്റി ഇല്ല. ഈ അസുഖത്തിന് മരുന്ന് കൊണ്ട് അദ്ദേഹത്തിന് ക്യൂർ വന്നത് ഞാൻ സാക്ഷിയാണ്. അത് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ റെക്കോർഡ്സ് മൊത്തം ഇരിപ്പുണ്ട്. അതിൽ സിദ്ധ മെഡിസിൻ ആണ് റൂൾ. അത് ആയുർവേദവും സിദ്ധയും. നാട്ടിലുള്ള ഡോക്ടർ വൈദ്യന്മാരുടെ ആണോ? അതെ അതെ ആണ്. അന്നേരം ഈ അലോപ്പതിയും ഇതിലെല്ലാം കൂടെ മാറിയും തിരിഞ്ഞും ചെയ്യുകയാണോ? അന്ന് സിദ്ധ മെഡിസിൻ ആണ് ചെയ്തിട്ടുള്ളത്. 15-ലും 19-ലും സിദ്ധ മെഡിസിൻ ചെയ്തിട്ടുണ്ട്. അന്ന് പൂർണ്ണമായി ഭേദപ്പെട്ടു. അതിൻ്റെ റെക്കോർഡ്സ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ്സ് ജർമ്മനിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ഭേദപ്പെട്ടു എന്ന് മൊത്തത്തിൽ പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനത്തെ ബയോപ്സിയിൽ അത് പ്രൂഫും ഉണ്ട്. അതിന് തുല്യമായി ശരിക്കും അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നുള്ള കണ്ടെത്തിയതാണ്. ശരിക്കും ക്യാൻസർ ആണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ട്
എനിക്ക് സർക്കാരിനോടാണ് ഇവിടെ ഈ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. 4 വർഷത്തോളം ഞാൻ മിണ്ടാതിരുന്നു. ഇനിയും മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ഇവിടെ ഇത് ക്യാൻസർ ആണെന്ന് ആദ്യം പറഞ്ഞത് ഒരു എൻഡോസ്കോപ്പി വെച്ചാണ്. ഇതാണ് ഇതിന്റെ ദുഃഖം. അത് സർക്കാർ ആശുപത്രിയിലായിരുന്നു? അല്ല അല്ല, സ്വകാര്യ ആശുപത്രി. സ്വകാര്യ ആശുപത്രി. അത് ചെക്ക് ചെയ്തതിന്റെ അടുത്ത ദിവസം ഇത് കുറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ പേര് മാറ്റി, ഗ്ലൂക്കോ പ്ലാക്കിയോ എന്ന് പറഞ്ഞു. അടുത്ത മാസം പറഞ്ഞു, ഇത് വീണ്ടും കുറഞ്ഞപ്പോൾ വേറൊരു പേര് പറഞ്ഞു. ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞ് അവസാനം ഒരു ബയോപ്സി ചെയ്തപ്പോൾ ഒരു സ്റ്റേജ് 3 എന്ന് പറഞ്ഞു വന്നു. പക്ഷെ അടുത്ത ബയോപ്സിയിൽ പറയുന്നത് സ്റ്റേജ് 0 എന്നാണ്. പിന്നെ റിസൾട്ട് 0 എത്തുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ ഇത് ഇതേപോലെ മരുന്ന് കഴിച്ചും അല്ലെങ്കിൽ ഈ അലോപ്പതി മരുന്ന് കഴിച്ചും ഇത് കുറയും. കുറഞ്ഞു കണ്ടു, ഈ പ്രാവശ്യം കുറഞ്ഞു കണ്ടു. 26 ഡിസംബറിന് കുറഞ്ഞു കണ്ടു. സ്റ്റേജ് 2 നിന്ന് കുറയുന്ന സാഹചര്യം അടുത്ത റിവ്യൂവിൽ ആ കുറവിൽ നിന്ന് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ 2 ആഴ്ച കൂടെ വെയിറ്റ് അല്ലെങ്കിൽ 3 ആഴ്ച കൂടെ വെയിറ്റ് ചെയ്താൽ ഇത് കുറയുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രി അടക്കം ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുൻപ് കോടിയേരി ബാലകൃഷ്ണനും എല്ലാം മേയോ ക്ലിനിക്കിൽ പോയി ചികിത്സ തേടിയായിരുന്നു അമേരിക്കയിൽ. അവിടെ പോകാതെ ജർമ്മനിയിലേക്ക്, അത് വളരെ വളരെ പ്രശസ്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മേയോ ക്ലിനിക്ക്. അത് എന്തുകൊണ്ടാണ് ഈ ജർമ്മനിയിലേക്ക് പോയത്? ജർമ്മനിയിലേക്ക് പോകാനുള്ള തീരുമാനം എൻ്റെതാണ്. കാരണം 2019 ഞങ്ങൾ ജർമ്മനിയിൽ പോയപ്പോൾ ജർമ്മനിയിൽ നിന്ന് കറക്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുക. അന്ന് ആരും അറിയാത്തൊരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയോടെ. അദ്ദേഹം ചെല്ലുമ്പോൾ അതൊരു സാധാരണക്കാരനാണ്. അതിനനുസരിച്ച് എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് MRI CT ലങ്സും ത്രോട്ടും എല്ലാം നടത്തിയിട്ട് ആ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങളുടെ അസുഖം എന്താണ്? ഓർത്തു നോക്കണം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം 1 മാസം മുമ്പ് 3rd stage ആണെന്ന് പറഞ്ഞ് റേഡിയേഷൻ അടിക്കാനിരുന്ന സാഹചര്യത്തിൽ ജർമ്മനിയിൽ ചെന്ന് ആരും അറിയാതെ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ഈ ഡോക്ടർ ആരാന്ന് ഞങ്ങൾക്കറിയില്ല, ഇദ്ദേഹം ആരാന്ന് അവർക്കും അറിയില്ല. 2 ഇൻസ്റ്റിറ്റ്യൂഷനിൽ, 2 മെഡിക്കൽ കോളേജിൻ്റെ 2 ഹോസ്പിറ്റലായിട്ടാണ് ഞങ്ങൾ ടെസ്റ്റിന് പോകുന്നത്. ഈ 2 ഹോസ്പിറ്റലും പോയി എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് ഡോക്ടർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അസുഖം എന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടൽ കൺഫ്യൂഷനാണ്. അതാണ് ഈ ടോട്ടൽ കൺഫ്യൂഷനാണ് ഞങ്ങളുടെയും പ്രശ്നം. ഇതിൽ ഈ ക്യാൻസർ ആണെന്ന് പറയുകയും ചെയ്യും, അതേസമയം ഇത് കുറഞ്ഞും കൂടിയും നിൽക്കുന്ന ഒരു ജർമ്മനി പോയിട്ടാണല്ലോ ഏറ്റവും സർജറി ഒക്കെ ചെയ്തത്. അവിടെ പോയി, അത് ഇത് ഈ പ്രാവശ്യത്തെ കാര്യം, ഇപ്രാവശ്യം അവിടെ പോയി ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അന്നത്തെ അതേ സ്ഥാപനത്തിൽ അല്ല, അന്നത്തെ സ്ഥാപനത്തിലല്ല പോയത്, ഞങ്ങൾ വേറെ സ്ഥലത്താണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി തുടർ ചികിത്സ ഇന്ത്യയിലാവട്ടെ എന്ന് ബാംഗ്ലൂരിലേക്ക് മാറി. ബാംഗ്ലൂരിൽ വന്ന് നമ്മൾ ഈ മരുന്നെല്ലാം കഴിച്ചു. ഈ മരുന്ന് കഴിച്ചിട്ടും തുടർ ചികിത്സ ഇല്ല എന്ന് എങ്ങനെ പറയുന്നു? നമുക്ക് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2-3 ആഴ്ച വെയിറ്റ് ചെയ്യുന്നൊരു സമയം വന്നിട്ടുണ്ട്. ആ സമയം പോകേണ്ട സമയത്ത് ഞാൻ ശ്രീനഗറിലായി, ഞാൻ മഞ്ഞു വീഴ്ച കാരണം അവിടെ സ്റ്റക്കായി. ഞാൻ തിരിച്ചു വന്നിട്ട് പോകണം എന്നുള്ളതായിരുന്നു നമ്മുടെ താല്പര്യം. പക്ഷെ വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു കുടുംബത്തോട് ചെയ്യുന്ന ഒരു അന്യായമല്ലേ? പുതുപ്പള്ളിയിൽ നിന്നും ആൾക്കാർ വന്ന് വീട്ടിൽ വന്ന് അല്ല, അവരും ഞാൻ പറയുന്ന അവരെല്ലാം അപ്പയോട് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആ ബഹളം ഉണ്ടാക്കിയ ദിവസം അദ്ദേഹത്തിന് സൗണ്ടുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് വന്ന് ടെൻഷൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സൗണ്ട് മൊത്തത്തിൽ പോയി. അത് അദ്ദേഹത്തെ ഇത്തരം കുപ്രചരണങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായി ബാധിക്കുന്നുണ്ട്. ഇന്നലെ വളരെ ആക്റ്റീവ് ആയിരുന്നു. നിങ്ങൾ ഞാനത് 3 വീഡിയോ ഇട്ടു. ഒരു വീഡിയോയിൽ അദ്ദേഹം 15 മിനിറ്റോളം ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കത്തും അദ്ദേഹം ഒപ്പിടുന്നു. അത് കഴിഞ്ഞിട്ട് DGP ആയിരുന്ന ശ്രീകുമാർ സാറ് വന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു. അത് 3rd വീഡിയോ ആണ്, നിങ്ങളെല്ലാം ശ്രദ്ധിച്ച വീഡിയോ, ഞാൻ എൻ്റെ പിതാവുമായിട്ടൊത്ത് ചെയ്തൊരു വീഡിയോ. ശബ്ദത്തിൻ്റെ ഒരു ഇത് ഏറെയും കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? അതാണ്, അത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വീണ്ടും പ്രശ്നമായിരിക്കുക. അപ്പം ഈ ഒരു അസുഖത്തിൻ്റെ കാര്യത്തിൽ റിപ്പോർട്ടുകൾ പലതും പറഞ്ഞേക്കാം, പക്ഷേ ഇത് നമ്മൾ കാണുമ്പോൾ ഏറെയും കുറഞ്ഞും കുറഞ്ഞും കൂടിയും നിൽക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ അലോപ്പതി മരുന്നുകൾ ദിവസവും കൊടുക്കുന്നുണ്ടോ? ഈ ഡോക്ടർ പറഞ്ഞ മെഡിസിൻസ് അല്ലേ ഗുളികകൾ കൊടുക്കുന്നത്? അവിടെ കീമോതെറാപ്പി ഒന്നും ചെയ്യുന്നില്ല. കീമോതെറാപ്പി ആണ് മെഡിസിൻ. ഈ ഗുളിക തന്നെ വളരെ ഹൃദയവേദനയോടെയാണ് ഇത്രയും ദിവസം കൊടുത്തത്. റിയാക്ഷൻ ഉണ്ട്, സംശയമുണ്ടോ? സംശയമുണ്ട്, ഇത് ഇതിനെ റിയാക്ഷൻ ഉണ്ട്. അപ്പം ഇന്നലെ ഒരു ഡോക്ടർ വന്ന് പറയുന്ന കേട്ടു, ഈ ഒരു പ്രായം കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതും കൺസിഡർ ചെയ്യേണ്ടി വരും. ആഹാരം കഴിക്കാനൊക്കെ പറ്റുമോ? പിന്നെ അദ്ദേഹം കഴിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പുള്ളി എങ്ങനെ പിടിച്ചിരിക്കുന്നു? അല്ല, ഇപ്പൊ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ രമേശ് ചെന്നിത്തലയുടെ മകന്റെ വിവാഹത്തിന് പങ്കെടുത്തായിരുന്നല്ലോ, ദീർഘനേരം അവിടെ വന്നിരുന്നു.
യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു പ്രചരണത്തിൻ്റെ പിന്നിൽ ആരായിരിക്കും? അല്ല, ആരായാലും അവർക്ക് നന്മ മാത്രമേ ഞാൻ നേരുന്നുള്ളൂ. ഇത്രയും സഹായം അവർ പണ്ട് ഞങ്ങൾക്ക് ചെയ്തു, ഏത് സോളാറിൻ്റെ സമയത്ത് വീണ്ടും ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യുന്നു, അവർക്ക് നന്മ വരട്ടെ. ഇപ്പോൾ സോളാറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, സോളാർ ഏകദേശം 10 വർഷത്തോളം താങ്കൾ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വേട്ടയാടാൻ പല രാഷ്ട്രീയക്കാരും പലരും ഉപയോഗിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CBI രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസി ക്ലീൻ ചിറ്റ് കൊടുത്തു. നഷ്ടം ആർക്കാണ്? നഷ്ടം ഇതൊക്കെ ചെയ്തവർക്ക് തന്നെയാണ്. അപ്പോൾ താങ്കൾ തന്നെ മകൻ എന്നുള്ള നിലയിൽ ഒരുപാട് അനുഭവിച്ച സംഭവം കൂടെ അല്ലേ? ഇല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളില്ലായിരുന്നിട്ടില്ല. ഞങ്ങൾക്കെല്ലാം വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വിഷമങ്ങളിലൊക്കെ എന്താ പറയുക, അതിനകത്തൊരു മറുവശം കൂടെ ഉണ്ട് എന്ന് കാണാൻ സാധിച്ച ഒരു കാലഘട്ടമാണിത്. അപ്പം ഇന്നെനിക്ക് ഏതൊരു ദേവാലയത്തിലേക്കും ഏതൊരു മത ദേവാലയത്തിലേക്കും കടന്നു ചെന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് മനസ്സിൽ കിട്ടിയത് അത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നന്ദി പറഞ്ഞത് പ്രത്യേകിച്ച്. അത് ശരി. എന്നാലും ഈ ഒരു വിഷയം വന്നപ്പോൾ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ഇത്രയും വലിയൊരു പൊതുപ്രവർത്തകർ, കാരണം ഏത് സമയവും ജനങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരാളിനെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ, അത് ആരും രാഷ്ട്രീയപരമായിട്ട് പല വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാമെങ്കിലും ഇത്ര വളരെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രചരണമായിട്ട് വന്നപ്പോൾ ആദ്യം അത് കേട്ടപ്പോൾ എന്തായിരുന്നു? തുടക്കത്തിൽ ഇത് പറഞ്ഞില്ലല്ലോ, തുടക്കത്തിൽ അദ്ദേഹം ഇതൊന്നും പറഞ്ഞതായിട്ടില്ല. 13 പറയുന്നത് പുള്ളിയുടെ സ്റ്റാഫ് അത് ചെയ്തു, ഇത് ചെയ്തു, സ്റ്റാഫ് അഴിമതിക്കാരാണ് എന്നേ പറഞ്ഞിരുന്നുള്ളൂ. 14, 15 ഒന്നും ഉണ്ടായിട്ടില്ല. 15 തൊട്ട് അവസാനം തൊട്ടാണ് ഈ ഇലക്ഷൻ അടുക്കും തോറും ഇൻറ്റൻസിറ്റി ഇതിൻ്റെ കൂടി വന്ന്, ഇലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ വ്യക്തിപരമായി ഞങ്ങൾക്ക് സമൂഹത്തിൽ വളരെ അപമതിപ്പുണ്ടാക്കിയ സാഹചര്യം അത്, അതിനെയൊക്കെ ഞങ്ങൾ മറികടന്നു. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ അസുഖമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഞാനീ പറഞ്ഞ പോയിൻ്റ്, പുതുപ്പള്ളിയിൽ ഇദ്ദേഹത്തോട് സ്നേഹമുള്ളവർ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ട് പോയത്, അതേപോലെ നോക്കിയാൽ മതി. 13 തൊട്ട് ഈ പ്രശ്നം തുടങ്ങി, സൗണ്ട് പോയത് അടുത്ത 2 വർഷത്തിനുള്ളിലാണ്. ഈ പാറ്റേൺ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. എപ്പോഴൊക്കെ അദ്ദേഹത്തിന് ടെൻഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻറ്റേണലായിട്ട് ടെൻഷൻ വന്നിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്. അന്നേരം ഈ ഇത്ര ആരോപണങ്ങൾ അദ്ദേഹത്തെ ആരോഗ്യപരമായി വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പുള്ളി ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം വന്നാൽ വളരെ സ്വസ്ഥനായി കിടന്നുറങ്ങുമായിരുന്നു, യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹം കാണിച്ചിട്ടില്ല. ഈ വിഷയം എപ്പോഴെങ്കിലും അച്ഛനോടെന്നുള്ള നിലയിൽ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കാൻ ആവശ്യം വന്നിട്ടില്ല. കാരണം ഇത് എല്ലാവർക്കും അറിയാം, ഇതൊരു കുക്ഡപ് സാധനമാണ് എന്നുള്ളത്. അതിൽ ഒന്നോ രണ്ടോ പേർക്ക് പറ്റിയൊരു പാളിച്ചേ, ഈ പറഞ്ഞതുപോലാണ്, ഒന്നോ രണ്ടോ സ്റ്റാഫിന് പറ്റിയൊരു പാളിച്ചേ വളർത്തി വളർത്തി ഏത് ലെവലിൽ കൊണ്ടുപോയി, അതേ കാര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ വിവാഹം പോലും മുടങ്ങിപ്പോയെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? അതിപ്പം ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നില്ല. വിവാഹം എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. ഞങ്ങൾ രണ്ട് കൂട്ടർ അതിനുള്ള തീരുമാനം എടുക്കേണ്ടതാണ്. അപ്പോൾ ആ തീരുമാനം ആര് എടുക്കുന്നു, വേണമെന്നുള്ള തീരുമാനം എടുത്താൽ നടന്നേനെ. അങ്ങനെ തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ എങ്കിലും ഈ ഒരു 10 വർഷക്കാലം അനുഭവിച്ച ഒരു വ്യഥയുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരാണല്ലോ. അന്നേരം അതിന് ആ ഒരു കണക്ക്, അതിന് ആര് കടം വീട്ടു ആ കണക്ക്? അല്ല, അതിന് ഞാൻ കടം വീട്ടുന്നില്ല. അത് ഞാനത് ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുക. നടപടികൾക്ക് ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അന്ന് ഞാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. കാരണം ഞാൻ സ്റ്റാൻഡ് പറഞ്ഞു, അതാണ് എൻ്റെ സ്റ്റാൻഡ്. അവർ തെളിയിക്കട്ടെ. എന്നെ ഒരു കമ്മീഷനും വിളിച്ചിട്ടില്ല, എന്നെ ഒരു വ്യക്തിയും അന്വേഷണത്തിന് വേണ്ടി വിളിച്ചിട്ടില്ല. കാരണം എന്താ, എല്ലാവർക്കും അറിയാം ഇതിൽ ഒന്നും ഇല്ല എന്നുള്ളത്, ഒന്നുമില്ല എന്നുള്ളത്. എനിക്ക് അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യൻ CEO എന്ന് പറഞ്ഞു. ആ കമ്പനി എന്തു ചെയ്യും? ഞാൻ ആ സത്യം പറഞ്ഞാൽ ആ സമയത്ത് സിവിൽ സർവീസിന് പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാണ്. അപ്പോഴാണ് ഞാൻ അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യൻ CEO ആവുന്നത്. ഇതേപോലെ ഞാൻ പറയുന്നത്, ഇതിൽ ഈ പ്രചരണത്തിൽ കുറേ പേര് അന്ന് വീണുപോയില്ലേ? ഈ പ്രചരണത്തിൽ അന്ന് വീണതുപോലെ ഇന്ന് കുറേ പേര് വീണുപോയിട്ടുണ്ട്. അപ്പം ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളത് ഒരു പോസിറ്റീവ്, അതാണ് പോസിറ്റീവ് സൈഡാണ് എപ്പോഴും. പക്ഷേ ഇപ്പം താങ്കൾക്ക് അതൊരു വലിയ ഭാരമാകുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ? അല്ല, അതൊന്നും എനിക്ക് ഭാരമായിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ നന്മകളുമുണ്ട്. ഇപ്പം പലപ്പോഴും ഈ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും താങ്കൾ പുതുപ്പള്ളി സ്ഥാനാർത്ഥിയാവും അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അവസാനം വരുമ്പോൾ ആരും ഉണ്ടായില്ല. പക്ഷേ കേക്കർണാറിൻ്റെ മകനെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി AK ആന്റണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത് പറയാം, ഞാൻ പക്ഷെ ഒരിക്കലും അതിനൊരു എന്തു പറയുക, ഞാൻ ഒരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല. ഇപ്പം ഞാൻ 2021 കാര്യം പറയുവാണെങ്കിൽ, ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞിരുന്നു
ഞാൻ മത്സരിക്കില്ല. ഡിസംബറിലാണ് എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണിൻ്റെ ആദ്യത്തെ ഒരു ഇത് വരുന്നത്. അന്ന് തൊട്ടേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ മത്സരിക്കില്ല. അങ്ങനെ തീരുമാനം പറഞ്ഞ എന്തുകൊണ്ട്? കാരണം ഫാദർ മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഫാദർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ മത്സരിക്കുന്ന ഒരു കാര്യമില്ല. അപ്പം എനിക്ക് ഇലക്ട്രൽ പൊളിറ്റിക്സിനപ്പുറം ഓർഗനൈസേഷൻ പൊളിറ്റിക്സിലാണ് എൻ്റെ താല്പര്യം. ആ ഓർഗനൈസേഷൻ പൊളിറ്റിക്സിൽ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ നടപ്പ് എനിക്ക് ഒരു വലിയൊരു വലിയൊരു തീരുമാനമെടുത്തിരുന്നു. എന്ത് വന്നാലും ഞാൻ നടക്കുമെന്നൊരു തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് ഞാൻ നടന്നത്. ആ കാരണം ഈ രാജ്യത്തിന് വേണ്ടി ഒരാൾ നടക്കുമ്പം അദ്ദേഹത്തിനോടൊപ്പം നടക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ ചുമതലയാണ്. അതിൽ നിന്ന് ഞാൻ വിട്ടുമാറത്തില്ല, ഞാൻ തീരുമാനിച്ചു. താങ്കൾ നടന്നെങ്കിലും താങ്കളുടെ സുഹൃത്തു കൂടിയായ അനിൽ ആന്റണി നടന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ബി ബി സിയുടെ ഒരു ഡോക്യുമെന്ററിയെ ബന്ധപ്പെട്ട് അതിനെതിരെ നിശ്ചിത വിമർശനം നടത്തി അദ്ദേഹം വഹിച്ചിരുന്ന പദവികളിൽ നിന്ന് മാറി. ജയറാം രമേശ് ഇട്ട രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ശ്രദ്ധയപ്പെട്ടില്ലേ? ശ്രദ്ധയപ്പെട്ടു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനം, അദ്ദേഹത്തോട് ചോദിക്കണം. പക്ഷേ അനിൽ ആന്റണി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് വേട്ടയാടുന്നത് പാർട്ടിയിലെ എന്ത് സംസ്കാരമാണെന്നൊരു ചോദ്യം അനിൽ ആന്റണി ചോദിച്ചു. ഇപ്പം തന്നെ ഇതിൽ തന്നെ ആ ഒരു സംസ്കാരത്തിൻ്റെ വേറൊരു രൂപമാണ് ഇപ്പോൾ ഈ പ്രചരണം. എനിക്ക് ആ കാര്യത്തിൽ അനിലിനോട് യോജിപ്പുണ്ട്. ഉണ്ട്, ഉണ്ട്. അനിലിനോട് നമുക്ക് പല എതിർപ്പുകൾ കണ്ടേക്കാം അനിൽ പറഞ്ഞതിനോട്. പക്ഷേ അനിലിനോട് ഉപയോഗിച്ച ഭാഷ ശരിയായിട്ടില്ല, ശരിയായിട്ടില്ല. കാരണം അനിൽ ശ്രീ എ കെ ആന്റണിയുടെ മകനാണ്. ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എ കെ ആന്റണിയെ കൂടിയാണ് അവമാനിക്കുന്നത്. അതിൽ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു, ഞാൻ അന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അനിലിനോട് നമുക്ക് വിയോജിക്കാം, അനിലിൻ്റെ നടപടികളോട് നമുക്ക് വിയോജിക്കാം. അനിൽ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ബി ബി സി ഒരു ഡോക്യുമെന്ററി എടുത്തതെന്നും പറഞ്ഞ് ഇന്ത്യയുടെ പരമാധികാരമൊന്നും ഇവിടെ നഷ്ടപ്പെടത്തില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. ബി ബി സി ഒരു ഡോക്യുമെന്ററി എടുത്തു, ബി ബി സി ഒരു ഡോക്യുമെന്ററി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തിന് ഒരു നഷ്ടമില്ല. അനിൽ പറയുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് ഞാൻ പറയാം, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ പറയാം, യോജിക്കാൻ പറ്റത്തില്ല. കാരണം ബി ബി സി എന്തെങ്കിലും സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ബി ബി സി എന്തെങ്കിലും കാണിച്ചാൽ അതിനെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താ, എന്ത് ജനാധിപത്യമാണ്? ആ ജനാധിപത്യം ബോധം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതിനോട്. പക്ഷേ ഭാഷയിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാ പാർട്ടിക്കാർക്കും ചെറിയൊരു പാകപ്പിഴ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അത് തുറന്ന് ഞാൻ പറയുകയാണ്, സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അത് ആരെ ആക്ഷേപിക്കുക എന്നുള്ള സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ആ നിങ്ങൾക്ക് പറയുന്നതിനൊരു പരിധി നമുക്ക് വിയോജിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഭാഷ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് ശക്തമായ ഒരു ഒപ്പീനിയൻ. സോഷ്യൽ മീഡിയയുടെ ഒരു ഇരയാണ് താങ്കളും. അല്ല, ഞാനതിനെ അത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്രൊമനൻ്റ് ആയപ്പോൾ തൊട്ട് നമ്മളെ ആക്രമിക്കുന്ന ഒരു കാര്യം. അതിൽ നമുക്ക് ഖേദമൊന്നുമില്ല, നമുക്ക് തിരുത്താൻ അവസരങ്ങളുണ്ട്, നമുക്ക് തിരുത്തുവാനുള്ള അവസരങ്ങൾ ഇതിനകത്തുണ്ട്. ഏറ്റവും ക്രൂരമായ ഒരു പരിഹാസം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, പുതുപ്പള്ളിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി മത്സരിക്കാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥനയുടെ ലോകത്ത് അദ്ദേഹത്തെ പിടിച്ചിരുത്തുന്നതെന്നുള്ള ക്രൂരമായ പരിഹാസം വരെ വന്നിരുന്നു. എന്ത് പ്രാർത്ഥനയുടെ ലോകമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ യാത്രയ്ക്കിടയിൽ പല ദേവാലയങ്ങൾ സന്ദർശിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി, അജ്മീർ ദർഗാ ഷെരീഫിൽ പോയി, ഞാൻ രണ്ട് പ്രാവശ്യം വൈഷ്ണോദേവി പോയി, ഞാൻ മഹാകാലേശ്വറിൽ പോയി, ഉജ്ജയിൻ. ഞാനിന്ന് എല്ലാ ദേവാലയങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഗുരുദേവനെ ഏറ്റവും കൂടുതൽ ഞാനിപ്പം സാധിക്കുമെങ്കിൽ മാസത്തിൽ ഒരിക്കൽ വർക്കലയിൽ പോയി ഒരു മണിക്കൂറെങ്കിലും ഒന്ന് എന്താ പറയുക, ശിവഗിരിയിൽ ഒരു മണിക്കൂറെങ്കിലും പോയി ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുക. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് വളരെയധികം വ്യത്യാസമാണ്. ഇതൊന്നും ബാധിക്കില്ല, ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം എനിക്ക് വേറൊരു ലോ കൂടെ ഉണ്ട്. ഒരു അപ്പം എൻ്റെ പിതാവിനെ അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ലോകത്തേക്ക് ഞാൻ ഒന്നും ചെയ്യത്തില്ല. അങ്ങനൊരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഈ ചെയ്യുമെന്ന് പറയുന്നത് വളരെ ഖേദകരമാണ്. എനിക്ക് പറയാനുള്ളത് അത്യന്തം നിർഭാഗ്യമാണ്. കാരണം എനിക്ക് പ്രാർത്ഥനയുടെ ഒരു സാഹചര്യം എൻ്റെ ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രാർത്ഥനയുടെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം മരുന്ന് കൊടുക്കത്തില്ല എന്നാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. നമുക്ക് ഇപ്പൊ ഈശ്വരവിശ്വാസികളായ എല്ലാ വ്യക്തികളും അവർ പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യത്തില്ല. പക്ഷെ മറിച്ച് ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെ രോഗം ഭേദമാക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചില എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചില തെറ്റായ വഴികൾ
ചിലർ അവര് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുവാണെങ്കിൽ ആക്കിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. നമ്മളിവിടെ പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മള് മരുന്ന് കൊടുക്കേണ്ടത് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിസ്റ്റ് വേണം എടുത്തു തരാം. അദ്ദേഹത്തിന് വേണ്ടി ഏതൊക്കെ 9 ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞു പോയി, ഈ പ്രാവശ്യം 3 ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ എന്തിനാ പോകുന്നേ? നമ്മൾ പ്രതീക്ഷയോടെ ചെല്ലുകയാണ്. ഈ കാണുന്ന ഡോക്ടറാണ് ദൈവം. ഈ ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ആരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്? പാർട്ടിക്കുള്ളിലുള്ള അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ല, ഈ കാര്യത്തിൽ AKN സാറുമായിട്ട് സംസാരിക്കാറുണ്ട്, VM സുധീരൻ സാറുമായിട്ട് സംസാരിക്കാറുണ്ട്, അങ്ങനെ പല വ്യക്തികളുമായി സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും താല്പര്യമെടുത്തത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഒക്ടോബറിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്ത് വിദേശത്തേക്ക് അയച്ചത് അദ്ദേഹത്തിൻ്റെ പിന്തുണയാണ്. അപ്പം ലീഡർഷിപ്പ് വളരെയധികം താല്പര്യം എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഫാദറിൻ്റെ ചികിത്സ. അതിൽ അധികം നന്ദി അവർക്ക് രേഖപ്പെടുത്താൻ അവസരം എടുക്കുക. ഈ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഇതിനെ കുറിച്ച് വല്ലതും, എനിക്ക് തോന്നുന്നു അദ്ദേഹം ജർമ്മനിയിൽ പോകുന്നതിന് ജർമ്മനിയിൽ പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സന്ദർശിച്ചിരുന്നു. അതെ, ഇപ്പോഴീ ഇങ്ങനെയുള്ള പ്രചരണം, ഇപ്പം അദ്ദേഹത്തിൻ്റെ അനുജൻ തന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിരിക്കുന്നു എന്ന് വാർത്ത വരുന്നു, മുഖ്യമന്ത്രിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, അത് വേണ്ട സാഹചര്യത്തിൽ ആലോചിച്ച് ചെയ്യും. അദ്ദേഹം എന്നോട് ചോദിച്ചാൽ ഞാൻ എല്ലാം പറയും. അദ്ദേഹത്തെ അത് പോകേണ്ടതാണെങ്കിൽ അദ്ദേഹത്തെ പോയി കാണുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ആലോചന ഇല്ല. കാരണം ഞങ്ങൾ വളരെ ക്ലിയർ ആണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യാനുള്ള തീരുമാനത്തിലാണ്, അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പം അന്ന് ഈ അസുഖം പൂർണ്ണമായി ഭേദമാക്കാൻ സഹായിച്ച സിദ്ധ മരുന്ന് അതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇല്ല എന്ന് വേണേൽ പറയാം. കാരണം ഒരു തെറ്റായ പ്രചരണം ഇതിനുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയും അതുകൊണ്ട് അത് അങ്ങനെ ഉപയോഗിക്കില്ല. പൂർണ്ണമായ അലോപ്പതി തന്നെ. അതെ, ആണല്ലേ. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണോ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്? അതെ, അതിൻ്റെ ഒരു ഡേറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് ഇന്ന് പോകണമെന്ന് വെച്ചിരുന്നു. പക്ഷെ അതൊന്ന് ശകലമൊന്ന് നീട്ടി അദ്ദേഹത്തിന് ഒരു ചെറിയൊരു റെസ്റ്റ് വേണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. അപ്പം അതിൻ്റെ സമയം അനുസരിച്ച് നമ്മൾ കൊണ്ടുപോകും, യാതൊരു സംശയവും. വേറെ അങ്ങനെ ഒരു വലിയൊരു ആവശ്യകത അങ്ങനൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല, ഇല്ല. അദ്ദേഹത്തിന് എന്ത് പറയുക, ഒരു സ്വാഭാവികമായ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെതായ വീക്ക്നെസ് ഇത്രയേ ഉള്ളൂ. ആ വീക്ക്നെസ് പുതുപ്പള്ളി യാത്ര ഇപ്പോൾ ഉണ്ടോ? ഇല്ല, പുതുപ്പള്ളി യാത്ര ചെയ്യാൻ വയ്യല്ലേ, യാത്ര ചെയ്യത്തില്ല. കാരണം ഇപ്പം റെസ്റ്റാണ് വേണ്ടത്. ഈ മരുന്ന് കഴിക്കുന്നിടത്തോളം കാലം റെസ്റ്റാണ് വേണ്ടത്. പക്ഷേ മറ്റൊരു വശം നിങ്ങൾ ചിന്തിച്ചു, നമ്മൾ ഇത്രയും ടെസ്റ്റുകൾ പറഞ്ഞു, ഈ അസുഖമാണെന്നും പറയുന്നു, ഈ അസുഖം അല്ലായിരുന്നെങ്കിൽ കൊടുത്ത ട്രീറ്റ്മെൻ്റ് എന്തായി തീരുമായിരുന്നു? 2019 റേഡിയേഷൻ അടിച്ചിരുന്നെങ്കിൽ അവസ്ഥ എന്തായനെ? ഒരു മാസം കഴിയുമ്പോൾ ട്യൂമർ 0, മെറ്റാസിസ് 0, നോഡ് 0 എന്നെ കേൾക്കുന്ന ഡോക്ടേഴ്സിനറിയാം. 0 ആണ് ട്യൂമർ ഒരു മാസം കഴിയുമ്പോൾ. അപ്പോൾ 19 നവംബറിൽ അടിച്ചിരുന്നെങ്കിൽ, റേഡിയേഷൻ അടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എവിടെ എത്തിയനെ? അല്ല, കേരളം പോലെ അല്ലെങ്കിൽ കേരളവും ഇപ്പം നമുക്ക് വിദേശത്ത് എവിടെയും റീച്ചുള്ള ഒരു കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം എങ്ങനെ ഈ അസുഖത്തെക്കുറിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നത്? അതാണ് ഇതിൻ്റെ പ്രശ്നം. അതാണ് ഇതിൻ്റെ ഒരു ഒരു ആശയക്കുഴപ്പം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം നിൽക്കുന്നത്. അല്ല, അത് പരിഹരിക്കാൻ പറ്റില്ലേ? അത് എനിക്കറിയില്ല. അപ്പോൾ പരിഹാരമുള്ളത് ഈ പരിഹാരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം ഏറ്റവും ലളിതമായ പരിഹാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ജോഡോ യാത്ര ഒരു സക്സസ്ഫുൾ യാത്രയായിരുന്നു, നമ്മൾ അതിൻ്റെ കാര്യം പറഞ്ഞു, ഒരു സമാധാന യാത്രയാണെന്നാണ് താങ്കൾ പറഞ്ഞത്. ചാണ്ടി ഉമ്മൻ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ഈ യാത്ര ഏത് രീതിയിലാണ് മാറ്റിയെടുത്തിരിക്കുന്നത്? ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ പല ധൈര്യങ്ങളും തന്നൊരു യാത്രയാണ്. ഏതൊരു ലക്ഷ്യവും നമ്മൾ മനസ്സുറപ്പിച്ചാൽ എത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെയാണ് ഈ യാത്ര എനിക്ക് ബോധ്യപ്പെടുത്തിയത്. അതായത് ഞാൻ യാത്ര തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ എൻ്റെ കൺസേൺ എങ്ങനെയാണ് ഈ യാത്ര പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി 100% ഞാൻ യാത്ര തീർക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ലക്ഷ്യം ഈ യാത്ര എത്രത്തോളം ചെരുപ്പില്ലാതെ നടക്കാം, അതായിരുന്നു. അതും സക്സസ്ഫുള്ളി പൂർത്തിയാക്കി. ഞാൻ പറയും, ഈ പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. എവിടെയൊക്കെ ഞങ്ങൾ ചെന്നിട്ടുണ്ടോ യാത്രയ്ക്ക് അനുകൂലമായിട്ടാണ് പ്രകൃതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും വളരെ സുഖകരമായി യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചു. അപ്പോൾ പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ ഈ യൂണിവേഴ്സ് മൊത്തം കൺസ്പയർ എന്ന് പറഞ്ഞ പോലെ, ഒരു വ്യക്തി ഈ രാജ്യത്തിന് വേണ്ടി നടക്കാൻ തീരുമാനിച്ചപ്പം ഈ പ്രകൃതി മുഴുവൻ അദ്ദേഹത്തിനോടൊപ്പം നിന്നു. രാഹുൽ ഗാന്ധിയോടൊപ്പം വളരെ അടുത്തിടപഴകിയ ദിവസങ്ങളാണല്ലോ, എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള നേതാവിനെ കാണുന്നത്? തീർച്ചയായിട്ടും അത് 2017 മുതൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി പരിചയമുണ്ട്. അദ്ദേഹം അന്ന് ഞങ്ങളുടെ ഒപ്പം
72 മണിക്കൂർ, അതായത് 3 ദിവസം ഒരു മീറ്റിംഗ് വെച്ചു. അതിൽ 60 മണിക്കൂറും അദ്ദേഹം അതിൽ പങ്കെടുത്തു. ദിവസത്തിൽ 20 മണിക്കൂർ. അങ്ങനെ കോൺഗ്രസിനെ മാറ്റണമെന്ന് അന്നു തൊട്ട് ആഗ്രഹിക്കുന്ന സത്യസന്ധനായ വളരെ പ്രവർത്തന ക്ഷമതയുള്ള നേതാവാണ് അദ്ദേഹം. ആ നേതാവ് തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നു. അദ്ദേഹത്തിൻ്റെ ഇതറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം നടക്കാൻ തയ്യാറായതും ഇന്ത്യയിലെ കോൺഗ്രസ് വീണ്ടും ശക്തി ആർജിച്ചതും. അപ്പോൾ ഒരു വ്യക്തിയുടെ തീരുമാനമാണ് പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു വ്യക്തി ദണ്ഡി യാത്ര നടത്തി, ആ യാത്രയിലൂടെ ഇന്ത്യ ഉണർന്നു. ഇന്ന് മറ്റൊരു വ്യക്തി 4000 കിലോമീറ്റർ നടന്നു. അത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തം വലിയൊരു മെസ്സേജ്. മോദിയെ നേരിടാൻ പറ്റിയ ഒരു നേതാവായി രാഹുൽ ഗാന്ധി വളർന്നു. തീർച്ചയായിട്ടും എന്നും അദ്ദേഹമാണ്, എന്നും അദ്ദേഹമാണ്. അതേ കരുത്തും അതേ ശക്തിയുള്ള നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഇന്ന് ഇന്ത്യ മുഴുവൻ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അടുത്ത 2024, അതായത് അടുത്ത വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ കേരളത്തിൽ 10 മണ്ഡലത്തിലൊക്കെ താങ്കൾ സ്ഥാനാർത്ഥിയാവുമെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരണമുണ്ട്. എന്ത് പറയുന്നു പ്രചരണം? ഈ പറഞ്ഞ പോലെ പ്രചരണം എല്ലാം പ്രചരണമാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പം ഒരു ഭരണ തുടർച്ച ഇടതുപക്ഷത്തിന് ലഭിക്കുകയും കോൺഗ്രസ് 2 ടേമിലും അധികാരത്തിന് പുറത്ത് നിൽക്കുകയും ചെയ്യാണ്. ഇപ്പോൾ പാർട്ടിയുടെ ഒരു എന്താ പറയുന്നത് പാർട്ടിയുടെ ഒരു സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനും നേതാവും എന്നുള്ള നിലയിൽ ഇന്നത്തെ ഈ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ അത് പാർട്ടി ഏത് രീതിയിൽ ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നു? അങ്ങനെ വലിയ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. പ്രത്യേകിച്ചും താങ്കളുടെ പിതാവ് പാർട്ടിയിലെ തന്നെ വളരെ ശക്തമായ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോ അദ്ദേഹം ഗ്രൂപ്പിൻ്റെ നേതാവല്ല, പാർട്ടിക്കകത്ത് ഒരു എ വിഭാഗത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. താങ്കൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പുണ്ടോ? എനിക്ക് കോൺഗ്രസ് മാത്രമാണ് ഗ്രൂപ്പ് ഉള്ളു, അല്ലാതെ വേറെ ഗ്രൂപ്പൊന്നുമില്ല. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം ഇപ്പം ചാണ്ടി ഉമ്മൻ എന്ന് പറയുമ്പം ഉമ്മൻചാണ്ടി തന്നെ ആണല്ലോ അദ്ദേഹം മകൻ എന്നുള്ള നില. ആ ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകുന്ന അതൊക്കെ ആ കാലമൊക്കെ എന്തായിരുന്നു? ഇല്ല, ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ കോളേജിലേക്ക് മാറിയിരുന്നു. അപ്പോൾ ഡൽഹിയിലാണ് കോളേജ്, സെന്റ് സ്റ്റീവൻസിലാണ്. അല്ല, അപ്പം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകന് ഒരു പ്രിവിലേജ് ഉണ്ട്, അവിടെ ഉണ്ട്. ഇപ്പം എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരുടെ മക്കൾക്ക് അത് യാത്രയിലും എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, അവർക്ക് എന്തോ ഒരു വലിയ സംഭവമാണ്. പക്ഷെ നമ്മൾ വെറും സാധാരണക്കാരനാണ്, അങ്ങനെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞിരുന്നത് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോയിരുന്നത് ആ ശ്രമമൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് പൂർണ്ണ രാഷ്ട്രീയ സമയ രാഷ്ട്രീയക്കാരനാണ് തീരുമാനിച്ചത്. ഞാനെന്നും എൻ്റെ മനസ്സിൽ രാഷ്ട്രീയമായിരുന്നു, എൻ്റെ മനസ്സിലെന്നും ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി എൻ്റെ ജീവിതത്തിൽ രാജീവ് ഗാന്ധിയാണ്. ഞാൻ 91 അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഒറ്റ സെക്കൻഡ്. അതിനുശേഷം ഞാനെൻ്റെ ചെറുപ്പത്തിലൊക്കെ രാഷ്ട്രീയ യോഗങ്ങളിൽ പോകുമായിരുന്നു. 2000 ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ സിവിൽ സർവീസിൽ പഠിക്കുന്നു എന്ന് പറയുന്ന സമയത്തും എൻ്റെ മനസ്സ് രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഞാൻ പബ്ലിക് മീറ്റിങ്ങിലും പരിപാടികളിലെല്ലാം അന്ന് ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണ് അർഹിക്കുന്ന അവസരങ്ങൾ ഇതിനോടകം ലഭിക്കാതെ? അല്ലല്ല, എനിക്ക് അർഹിക്കുന്ന അവസരം എല്ലാം പാർട്ടി തന്നിട്ടുണ്ട്. കാരണം ഏറ്റവും വലിയ അവസരമാണിത്. ഇന്ന് കിട്ടിയ ഒരു അവസരം പോലെ എനിക്ക് വേറെ അവസരമില്ല. ഇപ്പം എൻ്റെ ജീവിതം മുഴുവൻ ഈ പദവിയിൽ നിന്ന് തന്നെ ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഭാരത യാത്രികൻ എന്നുള്ള പദവി ഇനി ലോകത്തിൽ ഒരു ശക്തിക്കും മാറ്റാൻ പറ്റത്തില്ല. അതിന് എക്സ് എന്ന് പോലും വെക്കണ്ട. അല്ല, ഈ പൊതുവെ ഇപ്പം ഈ സോളാറിൻ്റെ പേരിൽ കുറേ കാലം കുറേ പീഡനം അല്ലെങ്കിൽ കുറേ വേട്ടയാടൽ, ഇപ്പം അച്ഛൻ്റെ അസുഖത്തിൻ്റെ കാര്യത്തിൽ പോലും വേട്ടയാടൽ, ഇത് മാനസികമായിട്ട് ഏത് രീതിയിലാണ് തളർത്താറുണ്ട്? ഇപ്പം സോളാറിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കിയിരുന്നില്ല. എന്നാലും പക്ഷേ കാരണം ഇപ്പം നമ്മൾ തമ്മിൽ തന്നെ ഒരു 17 അതെ എനിക്ക് അപ്പ സി എം ആയിരിക്കും നമുക്ക് പരിചയമുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി പേരുമായിട്ട് അങ്ങനെ പത്രക്കാരുമായിട്ട് അടുപ്പമുണ്ട്. ഇവരാരാന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഇപ്പം പുറത്തിരിക്കുന്ന ഒരാളെ പറ്റി എന്നോട് മോശം പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പുറത്തുള്ള ഒരാളെ പറ്റി എന്നോട് മോശം പറഞ്ഞാൽ എന്നെ ബാധിക്കത്തില്ല. കാരണം എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പരിചയമില്ല, പിന്നെ നമ്മൾ എഫക്ട് ചെയ്യുന്നില്ല. അല്ല, ഇപ്പോൾ ഇതൊരു വേട്ടയാടലാണല്ലോ, എന്തൊക്കെ പറഞ്ഞാൽ അതൊരു വേട്ടയാടൽ. ഇത് വീട്ടുകാരെ വലിച്ചിറക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയം അങ്ങനെയല്ലേ, കേരളത്തിലെ രാഷ്ട്രീയ ശൈലിയിൽ അതൊക്കെ ഭാഗമായിട്ടുള്ളത്, അതൊക്കെ തുടരും, അതൊന്നും പ്രശ്നമല്ല. ഇല്ല, എന്താണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും സൗഖ്യം വരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കൂ. അച്ഛൻ വീണ്ടും സജീവമായിട്ട് ഇറങ്ങി, അദ്ദേഹം സജീവമായിട്ട് ഇറങ്ങും. ഇനിയും കേരളത്തിലും പുതുപ്പള്ളിയിലും അദ്ദേഹം കാണും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇനിയും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റും, എനിക്ക് അതിൽ വിശ്വാസമുണ്ട്. അത് വേഗം യാഥാർത്ഥ്യമാകട്ടെ എല്ലാ ആശംസകളും. താങ്ക് യു.